രാജേഷ് ഇപ്പോൾ ശ്രീമതി ഉഷ പറഞ്ഞ അനുസരിച്ചൊരു ഇതൊരു തെറ്റായ രീതിയാണ്. നമ്മുടെ ഇവിടെ മറ്റു പല അസുഖങ്ങളും ചിലപ്പോൾ കൂടാനൊക്കെ കാരണമാകും. ഇപ്പോൾ ഞാൻ തന്നെ നോക്കുമ്പോൾ ജാർഖണ്ഡ്, മധ്യപ്രദേശ് പലയിടങ്ങളിലും ഈ അയൺ സമ്പുഷ്ടീകരണം നടത്തിയ അരി നൽകരുത് എന്ന രീതിയിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുമുണ്ട്. ഇതിപ്പോൾ അങ്ങനെ കൂട്ടായ ഒരു പ്രതിഷേധത്തിലൂടെ അവസാനിപ്പിക്കാൻ പറ്റുന്ന പദ്ധതിയാണെന്നും തോന്നുന്നില്ല. എങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ടുള്ള ദിവസങ്ങളെ കാണുന്നത്? ഇതൊരു ക്രൂരമായ എന്ത് തമാശയായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടായ വയനാട് ഒരു വയൽ നാടാണ്. വയൽ കൃഷിയും പരമ്പരാഗത വിത്തിനങ്ങളും ഏറ്റവും അധികം ഇന്നും കേരളത്തിൽ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു നാടാണ്. ഇത്രയും ഗുണകരമായിട്ടുള്ള അരികളുള്ളപ്പോൾ പുറമേ നിന്ന് രാസ സമ്പുഷ്ടീകരണം നടത്തിയ, കൃത്രിമമായ രാസ സമ്പുഷ്ടീകരണം നടത്തിയ ഒരു അരി വയനാട്ടിൽ തന്നെ കൊണ്ടുവന്ന് സാധാരണ ജനങ്ങളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ക്രൂരമായ വിനോദമോ തമാശയോ അല്ലാതെ തന്നെ കാണാൻ ഒക്കുന്നില്ല. അതുകൊണ്ട് തന്നെ പൊതുജന ഇന്നത്തൊരു അവസ്ഥയിൽ മാതൃഭൂമി ഒരു വലിയ മുൻകൈയാണ് എടുത്തത്, അതിനെ നിങ്ങളെ പ്രത്യേകം ഞാൻ പ്രശംസിക്കുകയും ചെയ്യുന്നുണ്ട്. പൊതുജനം ഇതിനെപ്പറ്റി ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടേ ഉള്ളൂ. പൊതുജനം ഇത് ചർച്ചയായി കഴിയുമ്പോഴത്തേക്കും ഒരു സർക്കാരിനും ഇത് നടപ്പാക്കാൻ പറ്റില്ല എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അതിനുവേണ്ടി തന്നെയാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇത് സാധാരണ മധ്യവർഗമോ വരേണ്യ വർഗങ്ങളുടെ ഇടയിലോ അടിച്ചേൽപ്പിക്കുന്ന ഒരു രീതി ഇവിടെ നടക്കില്ല. അതുകൊണ്ട് പാവപ്പെട്ട ജനങ്ങളുടെ മണ്ടയിൽ അവർക്ക് മാർക്കറ്റിൽ പോയിട്ട് ഇന്ന അരി വേണ്ട എന്ന് പറയാൻ ഒരു കഴിവില്ലാത്ത ജനങ്ങളുടെ മണ്ടയിൽ അടിച്ചേൽപ്പിക്കുന്നതാണ് ഇവിടെ നടക്കുന്നത്. അതിനെയാണ് ചോദ്യം ചെയ്യുന്നത്. പ്രത്യേകിച്ച് അയൺ സമ്പുഷ്ടീകരിച്ച അരി വയനാട് പോലൊരു പ്രദേശത്ത്, വയനാട്ടിലെ മൂന്ന് പ്രധാന ഗോത്ര വിഭാഗങ്ങളും അല്ലാതെയുള്ള വയനാടും ചെട്ടിമാറും അടിയപ്പണിയ വിഭാഗങ്ങളിലാണ് ഏറ്റവും കൂടുതൽ സിക്കിൾസെൽ അനീമിയുടെയും താലിസീമിയയുടെയും ജീനുകൾ ഉള്ളതെന്നാണ് പഠനങ്ങൾ തന്നെ കാണിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും അധികം ഇങ്ങനെ രക്തജന്യ രോഗങ്ങളുള്ള, പാരമ്പര്യ രോഗങ്ങളുള്ള, വിഭാഗങ്ങളുള്ള നാടുകൂടാണ് വയനാട്. അവിടെയാണ് ഇങ്ങനെയുള്ള ഒരു അരി നാട്ടുകാരെ അറിയിക്കാതെ അവരുടെ ഏറ്റവും അധികം ഭക്ഷിക്കുന്ന ഒരു ഭക്ഷ്യ വസ്തുവായിട്ടുള്ള അരിയായിട്ട് നൽകുന്നത്. ഇതിനെങ്ങനെയാണ് നമുക്ക് കാണേണ്ടത്? ഒരു ക്രൂരമായ തമാശയായിട്ട് മാത്രമല്ലേ കാണാം.